അനുപമ ചന്ദ്രന്റെ കുഞ്ഞിനെ അനധികൃതമായി തട്ടിയെടുത്ത് ദത്തെടുക്കൽ ഏജൻസിക്ക് കൈമാറിയ സംഭവത്തെക്കുറിച്ച് ഫെമിനിസ്റ്റുകളും അക്കാദമിക് വിദഗ്ധരും ചേർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തലുകൾ. ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിലെ രാജ്യത്തെ മറ്റ് ഏതൊരു പ്രദേശത്തെയും പോലെ ജാതീയതയുടെയും പുരുഷാധിപത്യത്തിന്റെയും കോട്ടകളെ വെല്ലുവിളിക്കാൻ CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ധൈര്യപ്പെടുന്നില്ലെന്ന് അഞ്ചംഗ സ്വതന്ത്ര കമ്മീഷന്റെ റിപ്പോർട്ട്. കേരളത്തിൽ നടന്ന അനധികൃത ദത്തെടുക്കൽ സംഭവത്തിൽ ജാതി, പുരുഷാധിപത്യ, രാഷ്ട്രീയ, അവിശുദ്ധ കൂട്ടകെട്ടുകൾ നടന്നുവെന്നാണ് ഡോക്ടർ കല്യാണി മേനോൻ, ഡോക്ടർ നിവേദിത മേനോൻ, ഡോക്ടർ ജെ എം റുക്മ, സിന്ധ്യ സ്റ്റീഫൻ, ഏനാഷി ഗാംഗുലി എന്നിവരടങ്ങിയ കമ്മീഷന്റെ കണ്ടെത്തൽ. ഇടതുപക്ഷവുമായി പ്രത്യേകിച്ച് CPM വളരെ അടുപ്പം പുലർത്തുന്നവരാണ് കമ്മീഷൻ അംഗങ്ങൾ. ഈ വർഷം മാർച്ച് 5 റിപ്പോർട്ട് തയ്യാറാക്കിയത്. വിവാഹത്തിന് പുറത്തുള്ള ബന്ധം ഒരു പാപമായിട്ടാണ് മലയാളി സമൂഹം കണക്കാക്കുന്നത്. വിവാഹത്തിന് പുറത്തുള്ള ഗർഭധാരണം കുടുംബത്തിന് വലിയ നാണക്കേടാണ്. ഒരു സവർണ സ്ത്രീയും ദളിത് പുരുഷനും തമ്മിലുള്ള ബന്ധം ആത്യന്തികമായ കുറ്റകൃത്യമാണെന്നും ഈ സമൂഹം വിലയിരുത്തുന്നു. ഈ വിശ്വാസ പ്രമാണങ്ങൾ സമൂഹത്തിന്റെ സംരക്ഷണത്തിന് അടിസ്ഥാനപരമായ ആവശ്യമാണെന്നും കരുതുന്നു. ദളിത് പുരുഷനുമായുള്ള മകളുടെ വിവാഹം കമ്മ്യൂണിസ്റ്റുകാരനായ പിതാവിന് സഹിക്കാൻ കഴിഞ്ഞില്ല. കുടുംബത്തിന്റെ മാനത്തിന്മേലുള്ള കളങ്കം ഒഴിവാക്കാൻ അവളുടെ വയറ്റിൽ ചവിട്ടുമെന്ന് ഭീഷണിപ്പെടുത്തി. ഒരു ദളിത് മരുമകനെ കുറിച്ചുള്ള ചിന്ത അനുപമയുടെ കുടുംബത്തിന് അസഹനീയമായിട്ടാണ് തോന്നിയത്. നിയമവിരുദ്ധ കുട്ടികളെ ഒഴിവാക്കി കുടുംബത്തിന്റെ മാനം സൂക്ഷിക്കുന്ന ശ്രേഷ്ഠ ജാതി കുലപതികളുടെ നിലവാരത്തിലേക്കാണ് അനുപമയുടെ അച്ഛൻ ജയചന്ദ്രൻ മാറിയത്. കേരളത്തിലെ സമസ്ത മേഖലയിലും സർക്കാർ സ്ഥാപനങ്ങളിലും CPM ശക്തമായ സ്വാധീനവും അച്ചടക്കവുമുള്ള കേഡറുകൾ പ്രവർത്തിക്കുന്ന സെൽ സംസ്കാരം നിലനിൽക്കുന്നു. കേരളത്തിലെ വനിതാ കമ്മീഷന്റെ മുൻ ചെയർപേഴ്സണും CPM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ജോസഫൈൻ നടത്തിയ ആക്രോശത്തോടുകൂടിയുള്ള പ്രസ്താവന കേരളീയ സമൂഹത്തിൽ നിലനിൽക്കുന്ന സെൽ സംസ്കാരത്തെ തുറന്നു കാണിക്കുന്നതാണ്. ഞാൻ സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിരിക്കാം, പക്ഷേ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നാണ്. സ്ത്രീകൾക്കെതിരായ കേസുകളിൽ എന്റേതല്ലാത്ത മറ്റൊരു പാർട്ടിയും ഇതുപോലെ കർശന നിലപാട് സ്വീകരിക്കാറില്ല. ഞങ്ങളുടെ പാർട്ടി കോടതിയും പോലീസ് സ്റ്റേഷനുമാണ്. മറ്റൊരു കേസിൽ ഒരു സഹപ്രവർത്തകൻ ലൈംഗികമായി ഉപദ്രവിച്ച ഒരു വനിതാ ഓഫീസർ തന്റെ പരാതി മേലുദ്യോഗസ്ഥരുടെ മുന്നിൽ നൽകുന്നതിനു പകരം പാർട്ടിയിൽ ലോക്കൽ കമ്മിറ്റിയിൽ നൽകാനാണ് ഇഷ്ടപ്പെടുന്നത്. അനുപമ പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലെടുത്ത FIR പരാമർശിക്കപ്പെട്ട ഒരു വ്യക്തിക്കെതിരെ പോലും പാർട്ടിയോ സർക്കാരോ യാതൊരു നടപടിയും സ്വീകരിക്കാത്തത് അങ്ങേയറ്റം നിരാശാജനകമാണ്. FIR പരാമർശിക്കപ്പെട്ട ജയചന്ദ്രനും ഷിജു ഖാനും CPM ജില്ലാ നേതൃത്വത്തിൽ ഉന്നത പദവികൾ വഹിക്കുന്നവരാണ്. അതുപോലെ തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഗീനാ കുമാരി ജയചന്ദ്രന്റെ അടുത്ത അനുയായിയാണ്. അവർക്കെതിരെ പാർട്ടി ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. എന്നാൽ DYFI അംഗമായ അജിത്തിനെ പാർട്ടി സ്ഥാനത്തു നിന്നും പുറത്താക്കി അയാളുടെ പിതാവിനെ പാർട്ടി ചർച്ചകളിൽ നിന്നും ഒഴിവാക്കുകയും പാർട്ടി സഹപ്രവർത്തകർ അയാളെ ബഹിഷ്കരിക്കുകയും അവഗണിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായി. നിയമവിരുദ്ധമായ ദത്തെടുക്കലിനെ കുറിച്ച് ശിശുവികസന വകുപ്പ് ഡയറക്ടർ അന്വേഷണം നടത്തിയെങ്കിലും അതിന്റെ റിപ്പോർട്ട് പരസ്യപ്പെടുത്തിയിട്ടില്ല. ദത്തെടുക്കലിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടാൽ കുഞ്ഞിന്റെ സ്വകാര്യതയെ ബാധിക്കുമെന്ന് പരസ്യമായ മറുപടിയാണ് സർക്കാർ പറഞ്ഞത്. ഡയറക്ടറുടെ അന്വേഷണത്തിൽ ഗുരുതരമായ ലംഘനങ്ങളും കണ്ടെത്തിയെങ്കിലും സർക്കാരിനും മുഖ്യമന്ത്രിക്കും വ്യക്തിപരമായി കൂടുതൽ നാണക്കേടുണ്ടാകാതിരിക്കാൻ റിപ്പോർട്ട് മൂടിവെച്ചിരിക്കുകയാണ്. അനുപമയുടെ കുഞ്ഞിനെ കണ്ടെത്തി നൽകാൻ മുഖ്യമന്ത്രിയുടെ സഹായം തേടിയ CPM ദേശീയ കമ്മിറ്റി അംഗവും മുൻ മന്ത്രിയുമായ PK ശ്രീമതി ഈ വിഷയത്തിൽ പ്രകടിപ്പിച്ച നിസ്സഹായതയും കമ്മീഷൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അനുപമയുടെ വിഷയം മുഖ്യമന്ത്രി ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അത് കുടുംബ പ്രശ്നമാണെന്നും അത് കുടുംബത്തിനുള്ളിൽ തന്നെ പരിഹരിച്ചതാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതായി ശ്രീമതി ടീച്ചർ അനുപമയോട് വെളിപ്പെടുത്തിയിരുന്നു. മുഖ്യമന്ത്രിയുടെ അഭിപ്രായത്തിന് വിരുദ്ധമായി കുടുംബതർക്കത്തിൽ ഇടപെടാൻ തന്റെ നിസ്സഹായ അവസ്ഥ അവർ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു.